മുഴുവൻ കുട്ടികൾക്കും ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ മൊബൈൽ ഫോൺ നൽകി പൂവാറന്തോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ 2021 ഒക്ടോബറിൽ സാഫല്യം സമാദരം എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായി മൂന്ന് ഘട്ടങ്ങളിലായി 331,000 രൂപയുടെ മൊബൈൽ ഫോണുകളാണ് സ്കൂളിൽ വിതരണം ചെയ്തത്. ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ മൊബൈൽ ഫോൺ മുഴുവൻ കുട്ടികൾക്കും ലഭ്യമാക്കി പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് പൂവാറന്തോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ വസിക്കുന്ന മലയോര പ്രദേശമായ പൂവാറന്തോടിലെ ഏക വിദ്യാലയത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് പൊതുവിദ്യാലയ ചരിത്രത്തിലെ തന്നെ പുതിയൊരു അധ്യായമായി മാറിയത്. 2021 ഒക്ടോബറിൽ സാഫല്യം സമാദരം എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായി മൂന്ന് ഘട്ടങ്ങളിലായി 331,000 രൂപയുടെ മൊബൈൽ ഫോണുകളാണ് സ്കൂളിൽ വിതരണം ചെയ്തത്. അനാർക്ക് ബിൽഡേഴ്സ്, കെയർ ആൻഡ് ക്യൂർ എന്നീ കമ്പനികളും 35 സുമനസുകളും കൈകോർത്താണ് പദ്ധതിക്ക് ആവശ്യമായ പണം കണ്ടെത്തിയത്. മുഴുവൻ കുട്ടികൾക്കും ഡിജിറ്റൽ പഠനത്തിന് മൊബൈൽ ഫോണുകൾ ലഭ്യമാക്കിയ ജില്ലയിലെ ഏക വിദ്യാലയമായി ഇതോടെ പൂവാറന്തോട് ജി എൽ പി സ്കൂൾ മാറുകയാണ്. മുക്കം എഇഒ ഓംകാരനാഥൻ, സാമൂഹ്യ പ്രവർത്തകനായ ബന്ന ചന്ദമംഗല്ലൂർ, എഞ്ചിനീയറായ മുഹമ്മദ് ലസ്, സ്കൂൾ ഹെഡ്മാസ്റ്റർ മുസ്തഫ ചന്ദമംഗല്ലൂർ എന്നിവരാണ് പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചത്. സ്കൂളിൽ നടന്ന മൂന്നാംഘട്ട ഫോൺ വിതരണോദ്ഘാടനം വാർഡ് മെമ്പർ എൽസമ്മ ജോർജ് നിർവഹിച്ചു. ടീച്ചേഴ്സ് ഒക്കെ നടത്തുന്നോ? ടീച്ചേഴ്സ് മാക്സിമം. പി ടി എ പ്രസിഡന്റ് ഡെന്നിസ് ചോക്കാട്ട്, ഹെഡ്മാസ്റ്റർ മുസ്തഫ ചന്ദമംഗല്ലൂർ, എം പി ടി എ പ്രസിഡന്റ് ഷഹർബാൻ അസീസ്, സ്റ്റാഫ് സെക്രട്ടറി രതില കെ കെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.